നമസ്കാരം. ചൈനയിൽ നിന്നും കടമെടുത്ത് പിച്ചുചട്ടിയെടുത്ത ശ്രീലങ്കയ്ക്ക് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യ. കടം കൊടുത്ത് കിടപ്പാടം എഴുതി വാങ്ങുന്ന ചൈനയുടെ കെണിയിൽ ശ്രീലങ്കയും പെട്ടുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ശ്രീലങ്കൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണെന്നാണ് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. രാജ്യത്തെ ആരോഗ്യ ഭക്ഷ്യമേഖലകൾ പോലും തകർന്നടിയുകയായിരുന്നു. മാസങ്ങളായി ഇതിന്റെ സൂചനകളായ പണപ്പെരുപ്പവും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളും ശ്രീലങ്കയിൽ കണ്ടു തുടങ്ങിയിരുന്നു. തദ്ദേശീയമായ നിർമ്മാണ മേഖലയെ തഴഞ്ഞതിനാൽ കാർഷിക മേഖല പൂർണ്ണമായും തകർന്നു. അപ്രതീക്ഷിതമായി വന്ന കോവിഡ് ടൂറിസത്തിൽ നിന്നുള്ള വരുമാനവും ഇല്ലാതാക്കി. ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ശ്രീലങ്ക വാങ്ങിയ കടങ്ങളായിരുന്നു. 5 ബില്യൺ $ ചൈനയ്ക്ക് ശ്രീലങ്ക കടമായി നൽകാനുണ്ട്. ഇതിന്റെ അനന്തരഫലമായി ശ്രീലങ്കയിലെ പല പ്രധാന കേന്ദ്രങ്ങളും ചൈന കയ്യേറുകയാണ്. 99 വർഷത്തേക്ക് ഹമ്പൻതോട്ട തുറമുഖത്തിന്റെ അധികാരം ചൈന ശ്രീലങ്കയിൽ നിന്ന് സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവശ്യ സാധനങ്ങൾക്ക് പോലും ജനങ്ങൾക്ക് നൽകാനാകാതെ ഭരണകൂടം വിഷമിക്കുകയാണ്. ചൈനയുണ്ടാക്കിയ സാമ്പത്തിക കടക്കണിക്ക് പുറമെ അഴിമതി ഭരണവും ലങ്കയെ നശിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഭക്ഷ്യപ്രതിസന്ധിയും ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ ഇന്ത്യയുടെ അടിയന്തര സഹായം ലങ്ക ആവശ്യപ്പെട്ടിരുന്നു. സാമ്പത്തികമായ പ്രതിസന്ധി പരിഹരിക്കാൻ മാത്രം 7000 കോടി വായ്പയായി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ശ്രീലങ്കൻ റുപ്പിയുടെ വില ഡോളറിനെതിരെ 265 ലേക്കാണ് താഴോട്ട് വീണിരിക്കുന്നത്. 1 കിലോ അരി വില 448 രൂപയും പെട്രോൾ വില 200 മുകളിലുമാണ്. പാചകവാതക വിലയും വൻതോതിൽ വർദ്ധിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പൊതുവിതരണ സമ്പ്രദായത്തെ തകർത്തിട്ട് മാസങ്ങളേറെയായി. കടകൾക്ക് മുന്നിൽ സൈന്യത്തെ കാവൽ നിർത്തിയാണ് കച്ചവടം നടത്തുന്നത്. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തെരുവിൽ പ്രതിഷേധിക്കുകയാണ്. കൊളംബോയിലെ ഗാലെ റോഡിൽ പ്രസിഡന്റിന്റെ വസതിയിലേക്കാണ് പ്രതിഷേധ റാലി സംഘടിപ്പിക്കപ്പെട്ടത്. പ്രധാന പ്രതിപക്ഷമായ സമാഗി ജന ബലവേഗയ എന്ന പാർട്ടിയാണ് ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം രാജ്യത്ത് നേതൃത്വം നൽകുന്നത്. പ്രസിഡന്റ് ഗോതാബയ രാജപക്സെയും പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെയും ധനകാര്യമന്ത്രി ബാസിൽ രജപക്സെയും ചേർന്ന് രാജ്യത്തെ കട്ടുമുടിച്ചുവെന്ന ശക്തമായ ആരോപണമാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയാണ് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ധനം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്ക് രാജ്യത്തിന് വിദേശ നാണയം ആവശ്യമാണ്. വർഷങ്ങളായി ശ്രീലങ്കയിൽ കയറ്റുമതിയേക്കാൾ കൂടുതൽ ഇറക്കുമതി ആയിരുന്നതിനാൽ വിദേശ നാണയ ശേഖരത്തിൽ കുറവ് വന്നുകൊണ്ടിരുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ കയറ്റുമതി കുത്തനെ കുറയുകയും ഇറക്കുമതി മാറ്റമില്ലാതെ തുടരുകയും ചെയ്തതോടെ വിദേശ നാണയ ശേഖരം തീർന്ന് രാജ്യം പ്രതിസന്ധിയിലായി. 2020 മാർച്ചിൽ ആരംഭിച്ച പ്രതിസന്ധി 2021 നവംബറോടെയാണ് കൂടുതൽ രൂക്ഷമായി മാറുന്നത്. വിദേശ വായ്പ സംഘടിപ്പിക്കുന്നതിനായി രൂപയുടെ മൂല്യം കുറച്ചതോടെ പണപ്പെരുപ്പവും വർദ്ധിച്ചു. ഇത്തരത്തിൽ നിരവധി പ്രതിസന്ധികളാണ് രാജ്യത്തിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.